ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം ആണ്ട് കുംഭമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച നക്ഷത്രം അത്തം ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തേം പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാറ് ഡോക്ടർ പതിവുകൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി നാല്പത്തിരണ്ട് വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായ സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേ ശർമ്മജി നമുക്ക് കത്തിലേക്ക് കിടക്കാം അല്ലെ സന്തോഷാണ് തൃശ്ശൂർ എഴുതുന്ന കത്താണ് ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നു രണ്ടു വർഷമായി കച്ചവടം വളരെ മോശമാണ് സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാണ് വാടക കൊടുക്കാത്തതിനാൽ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കുവാനുള്ള കട ഉടമയുടെ നിർബന്ധവും വീടിന്റെ ലോണും എല്ലാം കൂടെ കൂടി വളരെയധികം പ്രയാസം നേരിടുന്നു എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഇത് ഉടനെ മാറിക്കിട്ടുമോ ധാരാളം കത്തുകളായി കച്ചവടങ്ങള് വെള്ളം ഇല്ല കെട്ടിടം പറയുന്നു ഒഴിഞ്ഞില്ലേ ഒഴിപ്പിക്കും എന്ന് പറയുന്നു ഇങ്ങനെ ധാരാളം കത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ സാമ്പത്തിക ടൈം ഉള്ളതും ബിസിനസ്സുകാർക്കെല്ലാം ബിസിനസ്സുകൾ മാന്ദ്യവും അതുപോലെ തന്നെ വാടക കെട്ടിടങ്ങൾക്ക് വാടകയും കറണ്ട് ചാർജുകളും കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ സർവ്വസാധാരണമായിട്ടിപ്പം കൂടിക്കൂടി വരുന്നു ഇതിന് സമയത്തിൻ്റെ ദോഷവും കൂടിയുണ്ട് മെഥുനക്കൂറുകാർക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊന്നും സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ് മകൈരം ഒടുവിൽ മുപ്പത് നാഴികയും തിരുവാതിരയും ഗുണകൃതം നാൽപ്പത്തഞ്ച് നാഴികയും ചേരുന്ന മിഥനക്കൂറുകാർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി മുതൽ വ്യാജഗ്രഹം ദുരിതസ്ഥാനത്തും ശത്രുസ്ഥാനത്തും തടസ്സസ്ഥാനത്തും നിസ്സഹായ സ്ഥാനത്തും ഒക്കെ നിൽക്കുകയാണ് ഈ രാശിക്കാർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും വിദേശ ജോലിക്കാർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകർക്കാണെങ്കിലും കലാകായിക രംഗത്തുള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം വരെ ഒരു സഹായമില്ലാത്ത ഒരവസ്ഥയും കച്ചവട മാന്ദ്യവും അഥവാ ബിസിനസ് നടന്നാൽ തന്നെ കിട്ടുന്ന ധനത്തിൽ ബഹുഭൂരിപക്ഷവും പലവിധ ചെലവുകൾക്കായിട്ട് ദുഃചലവുകൾക്കായിട്ട് മാറിപ്പോകുകയും ഏതെങ്കിലും നിയമതടസ്സങ്ങളോ കട അവിടെ നിന്ന് മാറ്റേണ്ടതായ അവസ്ഥകളോ സിറ്റി വീതി കൂട്ടുകയോ വഴിക്ക് വീതി കൂട്ടുകയോ മുനിസിപ്പൽ സംബന്ധമായ നിയമപരമായ പരിഷ്കാരമോ പഞ്ചായത്ത് സംബന്ധമായ നിയമപരമായ പരിഷ്കാരമോ അല്ലെങ്കിൽ വളരെയധികം പഴക്കഞ്ചെന്ന കെട്ടിടം പുതുക്കണം എന്നുള്ള നിർബന്ധമോ അല്ലെങ്കിൽ പകർത്തിയ ദുരന്തം വന്നിട്ട് അതിന് ക്ഷതപതലങ്ങൾ വരികയോ ഏതർത്ഥത്തിലും ചെയ്യുന്ന സ്ഥാപനത്തിന് ദോഷം സംഭവിക്കുകയോ ഇറങ്ങിക്കൊടുക്കുകയോ ഇറക്കി വിടുകയോ അല്ലെങ്കിൽ അതിന് സ്റ്റേയോ അല്ലെ പൊളിച്ചു മാറ്റി പറയുകയോ ഏതെങ്കിലും തരത്തിൽ ആ സ്ഥാപനം നിന്നു പോകാനോ അല്ലെ അടച്ചു ഇടാനോ മാന്തി ഭവിക്കാനോ സാധ്യതയുണ്ട് ഇതിനോടൊപ്പം ഈ ദോഷത്തിനെ പിൻതാങ്ങിക്കൊണ്ട് പിൻബലത്തോടെ ശനി കണ്ടക സ്ഥാനത്തൂടെ നിൽക്കുന്നതിനാൽ പ്രസ്തുത സ്ഥാപനങ്ങൾക്ക് കടബാധ്യതകൾ അതുപോലെ തന്നെ വിറ്റുവരവ് കുറവ് മുൻകാല ക്ലയൻസുകളൊക്കെ ഇട്ടേച്ച് പോകുക അല്ലെങ്കിൽ ആ ഏരിയ നിഷ്പഭമാകുക ചിലപ്പോൾ ചില ഏരിയയൊക്കെ നിഷ്പഭമാകുന്നു കച്ചവട സ്ഥലം കാര്യങ്ങൾ കാരണം വലിയ പുതിയ ഹോഡൊക്കെ വേറെ വന്നു കഴിയുമ്പോഴത്തേനും പഴയ കടകളല്ല ഇങ്ങനെ തുറന്നിരിക്കുക ഒരു കച്ചവടവും ഇല്ല വളരെ ദയനീയമായ സ്ഥിതി വലിയ ഹോഡുകളൊക്കെ ഭാഗത്തിലുള്ള എല്ലാ കടകളും വന്നു അവർക്കൊക്കെ നല്ല കച്ചവടം കാരണം പാർക്കിംഗ് സൗകര്യം പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആർക്കും ഉള്ളിലോട്ട് കയറി ഒന്നും വണ്ടി പാർക്ക് ചെയ്യാനോ നടന്നു പോകാനോ ഒന്നും ഇപ്പോൾ താല്പര്യമില്ല വണ്ടിയിലിരുന്ന് തന്നെ കച്ചവടങ്ങൾ ചെയ്യണം അതുമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കും രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസമാവുമ്പോൾ രക്ഷാ കവാടം തുറക്കപ്പെടും പുതിയ ഏതെങ്കിലും കടയിലേക്കോ സെൻ്ററിലേക്കോ മാറാനുള്ള പഴയ ഓണർ എന്തെങ്കിലും നഷ്ടദ്രവ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ തരും അതും വാങ്ങി പുതിയ കടകൾ ഇടാം അവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ വരും എങ്കിലും രണ്ട് രണ്ടര വർഷം കൂടെ ഈ രാശിക്കാർക്ക് പൊതുവെ ക്ഷീണകാലമാണ് എത്ര ധനം വന്നാലും ചിലവുകൾ കൂടും ഉത്തരവാദിത്തങ്ങൾ കൂടും കച്ചവട അഭിവൃദ്ധി ആ വസന്തകാലം വരണമെങ്കിൽ ഇനി രണ്ടര കൊല്ലം കൂടികൾ എടുക്കും ശനിയായി ചോരിക്കൽ ശനിപ്രീതി അതുപോലെ തന്നെ പുതിയ പുതിയ ക്ലയൻസ് വരാൻ ഉള്ള അട്രാക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ബല നിലവാരത്തിലൊക്കെ വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക നന്ദി മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്